ഹായ്, ഞാനാണ് ഈ കഥയിലെ കുട്ടി നായകൻ. എൻ്റെ പേര് കിച്ചൻ. കിഷൻ ദീപക് എന്നാണ് യഥാർത്ഥ പേര്. ഞാനിപ്പോൾ എഴുന്നേറ്റ് വരുന്ന വരവാണ്. എനിക്കിനി കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ ഇത്ര പണിയെന്നല്ലേ. വാ, കൂടെ വാ, കാണിച്ചു തരാം ഞാൻ. അതെ, എൻ്റെ ചാച്ചനെ കുറിച്ച് കൃഷികളൊക്കെ ഉണ്ട്. ഞാനാണ് സഹായിക്കുന്നത്. ഇപ്പോൾ ചാച്ചൻ പുറത്തേക്ക് പോയി. നിങ്ങളും കൂടെ വാ, നമുക്ക് എല്ലാം ഒന്ന് പോയി നോക്കാം. ഷെടാ, ഇതാരാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? ഇനി ചാച്ചൻ വരുമ്പോ പറയും ഞാനാ കൊണ്ടിട്ടേന്ന്. അങ്ങ് മാറ്റിയേക്കാം. ഇതാണ് ഞങ്ങളുടെ വഴുതനങ്ങ. കൊള്ളാവോ? പാകമായോ? ആ, ചിലപ്പോ ആയി കാണുമായിരിക്കും. ഈ പടവളം അത്ര പോരാ, അത്രയ്ക്ക് ഇങ്ങോട്ട് ജീവൻ വെച്ചിട്ടില്ല. നല്ല പടവളമൊക്കെ ദോ മരത്തിന്റെ മണ്ടയില. ചാച്ചനെല്ലാം അങ്ങ് മേളോട്ട് പടുത്തു വിട്ടേക്കുവാ. അത് പിച്ചാ ഞാനന്ന് കയറിയതാ കഴിഞ്ഞ ആഴ്ച. പക്ഷേ രണ്ടെണ്ണം കിട്ടി അമ്മയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഇനി ആ പണി വേണ്ട. ആ ചേച്ചി, നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ മമ്മട്ടി വഴിയിലാരെയും കൊണ്ടുവച്ചേക്കുന്നത്? ഓ, അതിനു ഇനി എന്നെ തന്നെ പറയും. ചേച്ചി, ഈ ക്യാബേജ് ചട്ടി വെക്കാൻ ഞാനാ പറഞ്ഞ ചാച്ചനോട്. എങ്ങനുണ്ട് എന്റെ ബുദ്ധി? ചേച്ചി, ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നോക്കിയും കണ്ടും വരണേ. വല്ലോത്തിലും ചവിട്ടിയ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാന്നേ. അച്ചു പൊട്ടിക്കും നമ്മളെ. ഹോ, എന്തൊരു വെയിലാ! എൻ്റെ മോട്ട പൊട്ടുമെന്നാ തോന്നുന്നേ. ഈ ചേനയുടെ കീഴിൽ നിന്ന വെയില് കുറയുമായിരിക്കോ. ഇതാണ് ഞങ്ങളുടെ വെണ്ടയ്ക്ക. പിച്ചണോ? വേണ്ട 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 വേണ്ട. പിന്നെ ഇതിനും വേണ്ടി ചാണകം എന്തിനേ ചാച്ചന്? രണ്ട് പോത്തോണ്ട ഞങ്ങൾക്ക്. അമാറേ ആള് ചെറുതാണെങ്കിലും ഭയങ്കര സാധനമാ. എന്നെ പോലെ തന്നെ. പൂക്കൾ ഇത് കിണ്ണേടെ ഡിപ്പാർട്ട്മെന്റാ. കിണ്ണേന്ന് പറഞ്ഞാ എൻ്റെ അച്ചാമ്മ. ഇത് താഴെ പൊഴിഞ്ഞു വീണാലും എനിക്കാ പ്രശ്നം. ഞാൻ പിച്ചിട്ടാന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലോട്ടേ വരാറില്ല. ഇതാര് മത്ത പൂത്തിരിക്കുന്നുണ്ടാ? ഇപ്പൊ ഞങ്ങൾക്ക് ഉടനെ മത്തങ്ങ ശരി തിന്നാലോ. ഇന്നലെ കുറേ തക്കാളി ഉണ്ടായിരുന്നു. പഴുത്ത് ചുമ ചുമാന്നിരിക്കുന്നത്. അതെല്ലാം ഞങ്ങളെ പിച്ചി ചാച്ചിൻ്റെ ഒരു കൂട്ടുകാരന് കൊടുത്തുണ്ട്. ചേച്ചി, നമ്മുടെ ബോള് ദോ കിടക്കുന്ന ക്യാബേജിൻ്റെ ഇടയ്ക്ക് നമ്മളെ എത്ര ദിവസമായി നോക്കുക. ബാ, ബോള് നിൽക്കി നീ വാങ്ങി ഒന്ന് താഴെ വീണിട്ടിരുന്നെങ്കിൽ ഉപ്പും കൂട്ടി തിന്നായിരുന്നു. അയ്യോ, കഴിഞ്ഞ വാ ചേച്ചി, ഇനി നമുക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാം. ഇനി ഞാൻ പോയി കഞ്ഞി വല്ലതും ആയോന്ന് നോക്കട്ടെ. വശന്ന് കൊടല് കരിയുന്നു. വെയിലത്തൂടെ നടന്ന് ഊപ്പാട് വന്നു. ആ, ഇത് കണ്ടോ പാലക്ക്, സൂപ്പർ സാധനവാ. ഓ, ഇന്നലെ ഞങ്ങൾക്ക് രാത്രി ചപ്പാത്തിയും പനീർ പാലക്കോ അങ്ങനെ ഏതാണ്ട് ഒരു കറിയും ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് അല്ലായിരുന്നോ? അയ്യോ, കഞ്ഞിയായില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്നും കഞ്ഞിക്ക് ചക്കയാൻ തോന്നുന്നു. കൊള്ളാം, നല്ല കട്ടിച്ചൊളയാണല്ലോ. ഓ, നാളെ ഇനി ചക്ക കുരുവായിരിക്കും. കിണ്ണയ്ക്ക് ഞാനൊന്നും ചെയ്തു കൊടുക്കത്തില്ലെന്ന് ഭയങ്കര പരാതിയാണ്. പരാതി അങ്ങ് മാറ്റിയേക്കാം. ഒരു തേങ്ങ പൊതിച്ചും കൊടുത്തേക്കാം. വലുത് തന്നായിക്കോട്ടെ. അന്തവിന് ഓ, ഈ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, എനിക്ക് എന്തൊരു ഇഷ്ടമാന്നു. ഭയങ്കര മധുരവാ. എന്നാ ബാക്കി ചേച്ചി കുടിച്ചു. ആഹാ, ചാച്ചന്താണ്ട് വന്നല്ലോ. കിണ്ണ പറഞ്ഞ സാധനങ്ങളൊക്കെ മറക്കാതെ വാങ്ങിച്ചോ എന്തോ? അല്ലെങ്കിൽ ഒന്നുമില്ല, വീണ്ടും പോകേണ്ടി വരും. അയ്യോ ചേച്ചി, ഞാൻ ഞണ്ട് മാങ്ങായും കൊണ്ടുവന്നോ? ഒരണോ പോക്കിയാലോ ചേച്ചി. ആഹാ, ഇതെടുത്ത് കിണറ്റ മണ്ട വെച്ചാ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണോ വിചാരം? ചാച്ചാ, എനിക്കും കൂടെ ഒരു മാസ്ക് താ, ഞാനും വരുന്നു കൂടെ. ഇനി എനിക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വലിയ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. എന്തിന്? സ്കൂളിലും പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഈ കൊറോണ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിങ്ങനെ പകച്ചു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല.
ഇതെല്ലാവരും ഓരോരോ അവസരമായി കാണണം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ ഉള്ള സ്ഥലത്ത് ചാച്ചൻ പറ്റുന്ന പോലൊക്കെ പച്ചക്കറികൾ നട്ട്. അതുകൊണ്ടെന്താ ഭൂരിഭാഗം പച്ചക്കറികളും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നില്ല. ചില സാധനങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നത് ഞങ്ങളും കൊടുത്ത് പൈസയും വാങ്ങും. ഇപ്രാവശ്യം ചീര എത്രയോ ആയിരത്തിനങ്ങാണ്ട് കൊടുത്തെന്ന് കിണ്ണ പറയുന്ന കേട്ടായിരുന്നു. എന്തിന്, 100 രൂപയുടെ പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ ആ 100 രൂപയും കൊണ്ട് എൻ്റെ ചേച്ചിക്ക് പഠിക്കാനേ 4 നോട്ട്ബുക്ക് വാങ്ങിച്ചൂടെ. ഞാനും ചേച്ചി ഇടുന്ന കൂടുതൽ ഉടുപ്പും നിക്കറും ഒക്കെ എൻ്റെ അമ്മമ്മ കിണ്ണ തയ്ക്കുന്നതാ. ആ പൈസേന അങ്ക് ലാഭമല്ലേ. ഞാനൊരു കാര്യം പറയാം, എൻ്റെ വീടിൻ്റെ ഉൽപ്പാദന ശേഷി കൂട്ടിയ കുറച്ചെങ്കിലും കൂട്ടിയ എൻ്റെ വീടിൻ്റെ സാമ്പത്തിക ശേഷി മോശമാകില്ല. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദന ശേഷി കൂട്ടിയാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശേഷി നമുക്ക് ശക്തമാക്കിക്കൂടെ. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ചിന്തിച്ചാൽ നമ്മുടെ രാജ്യം കരുത്തുറ്റതാകും. നമ്മുടെ ഉൽപ്പാദന ക്ഷമതയാണ് നമ്മുടെ സമ്പത്ത്. അതിനായി നമ്മുടെ ഓരോ പൗരനും ഈ ബോധം ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ പല പരിമിതികളും ഉണ്ടാവും, പക്ഷേ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ തോൽപ്പിക്കാൻ കഴിയും. പിന്നെ ഇതുപോലെയൊക്കെ അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഡാ ഇതുപോലെ സുഖമായി കിടന്നുറങ്ങാൻ കഴിയും. എന്തൊരു മനസമാധാനം. എന്നാ പിന്നെ കൂടുതൽ.